എത്ര ദിവസമായി കുളിച്ചിട്ട്? രണ്ടു മാസമായി. പത്തനാപുരം അസംബ്ലി മണ്ഡലത്തിലെ ഒരു നാണംകെട്ട വാർത്ത, ഇതൊരു നാറിക വാർത്ത. ഈ കെ ബി ഗണേഷ് കുമാർ നാളെ വികസന നായകൻ എന്ന് പറഞ്ഞ് മുദ്ര കുത്തി ജനമനസ്സുകളിലേക്ക് എത്തിച്ച നിങ്ങൾ മാധ്യമങ്ങൾ തന്നെയാണ്. ഈ പാവങ്ങൾ ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല, കാലാകാലങ്ങളായി വർഷങ്ങളായിട്ട് തുടരുന്നതാണ്. പഞ്ചായത്ത് വണ്ടിക്കകത്ത് കൊണ്ടുവരുന്ന കുറച്ച് വെള്ളം. നിന്റെ സമ്മതിദാനം നീ കൊണ്ട് പടക്കോ 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 എന്ന് ഇനിയും അടിക്കണം, കാര്യം ഇനിയും അടിച്ചു കൊടുക്കണം. എന്നിട്ട് നീ കഴുതകളെ പോലെ അങ്ങ് ജീവിക്കണം. ഒരുപക്ഷെ പത്തനാപുരത്ത് ജനിച്ചതിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ MLA ഇതൊന്ന് കാണണം, വലിയ സങ്കടമാണ്. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ പരിഹാരം കാണാതെ നിങ്ങളിനി എന്തുണ്ടാക്കിയിട്ട് എന്ത് പ്രയോജനം? ഇവിടെ പലരോടും ചോദിച്ചാൽ അവർ പറയും 6-7 ദിവസമായി കുളിച്ചിട്ടെന്ന്. എത്ര ദിവസമായി കുളിച്ചിട്ട്? 2 മാസമായി. കാര്യം ഇതുപോലെ 2 ബക്കറ്റിലും 2 കന്നാസിലും വെള്ളം കൊണ്ട് കൊടുത്തിട്ട് പോകും ഒട്ടുപിടിക്കാൻ. ഇവിടെ ഒരു സിറ്റിംഗ് MLA ഉണ്ടോ? കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഉള്ളം കയ്യിൽ എന്തൊക്കെയോ പിടിച്ചു വച്ചിരിക്കുന്നത് പോലെ പത്തനാപുരം മണ്ഡലത്തെ പിടിച്ചു വച്ചിരിക്കും. പക്ഷേ ഇതൊക്കെയാണോ വികസനം? ഒരു പൈപ്പ് ലൈൻ എത്തിക്കാൻ കഴിയാത്ത, ഈ പാവപ്പെട്ടവർക്കൊരു കിണർ കുഴിച്ചു കൊടുക്കുവാൻ കഴിയാത്ത ഇതൊരു ഭരണം. ഈ പാവങ്ങൾ ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല, കാലാകാലങ്ങളായി വർഷങ്ങളായിട്ട് തുടരുന്നതാണ്. പഞ്ചായത്ത് വണ്ടിക്കകത്ത് കൊണ്ടുവരുന്ന കുറച്ച് വെള്ളം അത് മതി. പക്ഷേ ഇന്ന് MLA കൊണ്ട് നടക്കാത്തത് കൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറെ കൊണ്ട് 25 ലക്ഷം രൂപ നമ്മൾ അനുവദിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കിണറിൽ നിന്നും ശുദ്ധീകരിച്ച് വെള്ളം ഈ വിഭാഗത്തേക്ക് പമ്പ്. ഒരുപക്ഷേ അത് കഴിഞ്ഞില്ല എങ്കിൽ, നിങ്ങൾക്കത് കഴിഞ്ഞില്ല എങ്കിൽ ഉടൻ വിളിക്കണം കർമ്മ എന്ന മാധ്യമത്തെ. ഞങ്ങൾ കൊടുക്കും ഈ പടുവൃദ്ധയായ 90 വയസ്സുള്ള അമ്മയ്ക്കും മറ്റ് 3 കുടുംബങ്ങൾക്കും ഇവർക്ക് കുടിക്കുവാനുള്ള വെള്ളം കിട്ടാനുള്ള സൗകര്യം. നിങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ ഈ 3 പേർക്കല്ലേ കൊടുക്കാൻ പറ്റൂ? മേലിലാ പഞ്ചായത്ത്, ഞാൻ ജീവിക്കുന്ന മേലിലാ പഞ്ചായത്തിൽ മാത്രം ഇതുപോലെ 13,000 കുടുംബങ്ങളുണ്ടെന്നേ വെള്ളമില്ലാത്തത്. നിങ്ങളിപ്പോൾ മയിലാടുംപാറ മാത്രമേ കണ്ടുള്ളൂ, മാക്കന്നവരുണ്ട്, ചെമ്പകമുക്കുണ്ട്, എൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം, ഐപ്പള്ളൂരുണ്ട്. ഐപ്പള്ളൂർ വെച്ചാൽ കൊട്ടരക്ക. ഇതൊക്കെ കഷ്ടമാണ് എന്ന് തന്നെ പറയാനുള്ളത് ഇവിടെയുള്ള KB ഗണേഷ് കുമാർ MLA. നോക്കണം, തിരിഞ്ഞു നോക്കണം നമ്മുടെ ചരിത്രം. ഒരുപക്ഷെ ബഹുമാനപ്പെട്ട മേഴ്സിക്കുട്ടിയമ്മ ഇത് കാണണമെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയോ തകർന്നു പോയ നിങ്ങളുടെ പാർട്ടി പാരമ്പര്യത്തിൽ വെച്ച് പറയുകയാണ്, ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ MLA ഇതൊന്ന് കാണണം, വലിയ സങ്കടമാണ്. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ പരിഹാരം കാണാതെ നിങ്ങളിനി എന്തുണ്ടാക്കിയിട്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് ഈ പാവങ്ങൾ കുളിച്ചിട്ട് ദിവസങ്ങളായി, 6-7 ദിവസങ്ങളായി. ഒരുപക്ഷെ ഞങ്ങൾ പറയുകയാണെങ്കിൽ പറയും, കൊല്ലം ജില്ലയിലെ പത്തനാപുരം അസംബ്ലി മണ്ഡലത്തിലെ ഒരു നാണംകെട്ട വാർത്ത, ഇതൊരു നാറിയ വാർത്ത എന്ന് തന്നെ പറയും. ഇവിടെ കുളിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, മറ്റു പ്രാഥമിക ആവശ്യങ്ങൾക്ക് വെള്ളമില്ല. ഇത് കണ്ടുകൊണ്ട് വികസനത്തിൻ്റെ പെരുമഴ ചൊരിയിച്ചു എന്ന് പറയുന്ന KB ഗണേഷ് കുമാർ ഇതൊന്ന് കാണണം, ബഹുമാനപ്പെട്ട KB ഗണേഷ് കുമാർ ഇതൊന്ന് കാണണം. ഇത് നിങ്ങളുടെ മണ്ഡലത്തിലാണ്, നിങ്ങളുടെ മണ്ഡലത്തിലെ ഒരു അത്ഭുത കാഴ്ച. ക്യാമറമാൻ വിജേഷ് വടക്കനൊപ്പം രജിത് കാര്യത്തിൽ കർമാനൂസ്.